നമസ്കാരം. സി സി കെയുടെ പി ഡി എം എ കോഴ്സിൻ്റെ ഭാഗമായുള്ള ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രേക്സ് എന്ന ടോപ്പിക്കാണ്. ബ്രേക്സ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ബ്രേക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ. എങ്കിലും നമുക്കൊന്ന് പറഞ്ഞു പോവാം. ബ്രേക്ക് എന്താണ്? വാഹനത്തെ നിയന്ത്രിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ബ്രേക്കുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ബ്രേക്കുകൾ എന്ത് ചെയ്യുന്നു? വാഹനത്തെ സ്റ്റോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യാനും, വാഹനത്തെ കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ബ്രേക്ക് സഹായിക്കുന്നുണ്ട്. അതാണ് കാര്യക്ഷമത. ഒരു ബ്രേക്ക് കാര്യക്ഷമമാകുന്ന എപ്പോഴാണ്? നമ്മൾ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? വണ്ടി ഒരുപാട് സമയം കഴിഞ്ഞിട്ടായിരുന്നു നിൽക്കുന്നത്, ഉടനെ എന്ത് ചെയ്യണം? ബ്രേക്ക് പിടിച്ച് അധികം വൈകാതെ തന്നെ എന്ത് ചെയ്യണം? ബ്രേക്ക് നിർത്തേണ്ട നിൽക്കേണ്ടതാണ്. അപ്പോൾ അതിന് ആ ഡിസ്റ്റൻസിന് പറയുന്നത്, അതായത് നമ്മൾ ബ്രേക്ക് ആക്ച്വലായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയം, വാഹനം നിൽക്കുന്ന സമയവും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ്, നിൽക്കുന്ന ആ ഗ്യാപ് ഡിസ്റ്റൻസിനാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനെ ആശ്രയിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് വെയ്റ്റ് ഓഫ് ദ വെഹിക്കിൾ, വാഹനത്തിൻ്റെ ഭാരം. മറ്റൊന്ന് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അഥവാ കർഷണം, അതായത് റോഡും ടയറും തമ്മിലുണ്ടാകുന്ന കർഷണമാണ് എന്ത് ചെയ്യുന്നത്? വാഹനത്തെ കുറഞ്ഞ ദൂരത്തിലുള്ളിൽ നിർത്താൻ സഹായിക്കുന്നത്. നിർമ്മിക്കുന്നതാണ് 100% ബ്രേക്കിംഗ് എഫിഷ്യൻസി ഉള്ള തരത്തിലാണ് നിർമ്മിക്കുന്നത്. എന്നാൽ ആക്ച്വലായിട്ട് നമുക്ക് ലഭിക്കുന്ന ബ്രേക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 60 മുതൽ 80% വരെയുള്ളൂ. ഒരു പുതിയ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ തന്നെ അതിൽ 80% വരെയുള്ള ബ്രേക്കിംഗ് എഫിഷ്യൻസി ലഭിക്കുകയുള്ളൂ. പിന്നീട് തേയ്മാനം വരുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഈ ബ്രേക്കിംഗ് എഫിഷ്യൻസി ക്രമേണ കുറഞ്ഞു വരികയും ചെയ്യും. ഡിക്കേഷനെ സംബന്ധിച്ചാണ് ഏതൊക്കെ തരത്തിലുള്ള ബ്രേക്കുകളുണ്ട് എന്ന് സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ബ്രേക്കുകളെ ഡിസൈൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ്റെ വ്യത്യാസത്തിൽ, ഒന്നുകിൽ ആ ബ്രേക്കിൻ്റെ ഡിസൈന് അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ രീതിയുടെ അനുസരിച്ച്, അതായത് രണ്ട് രൂപത്തിലുള്ള ബ്രേക്കുകളുണ്ട്. അത് ഏതെല്ലാമാണ്? ഡ്രം ബ്രേക്കുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കുണ്ട്. ഇതാണ് പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള ബ്രേക്ക്, ഡിസൈൻ തരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രണ്ട് തരം ബ്രേക്കുകളെന്ന് പറയും. ഇനി അടുത്തതായി മനസ്സിലാക്കുന്നത് മെത്തേഡ് ഓഫ് ആക്ച്വേഷൻ അനുസരിച്ചിട്ട്. മെത്തേഡ് ഓഫ് ആക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ബ്രേക്കിനെ പ്രവർത്തിപ്പിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രേക്കുകളെ പലതായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തത് നോക്കാം, മെക്കാനിക്കൽ ബ്രേക്കുകൾ. മെക്കാനിക്കൽ ബ്രേക്കുകളാണ് നമ്മൾ സൈക്കിളിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന കേബിൾ ഉപയോഗിച്ചിട്ടുള്ള ബ്രേക്കുകളും അതുപോലെ ലിങ്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ബ്രേക്കുകളൊക്കെ മെക്കാനിക്കൽ ബ്രേക്കിൽ വരുന്നതാണ്. രണ്ടാമത്തെ ടൈപ്പാണ് ഹൈഡ്രോളിക് ബ്രേക്ക്. സാധാരണയായി വാഹനങ്ങളിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബ്രേക്ക് ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ബ്രേക്കുകളാണ്. അതായത് ബ്രേക്ക് ഫ്ലൂയിഡ് വരുന്ന ടൈപ്പ് ബ്രേക്കുകളെയാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോളിക് ബ്രേക്ക് എന്ന് പറയുന്നത്. അടുത്തത് എയർ ബ്രേക്ക്. ഹെവി വാഹനങ്ങളിലും മറ്റും ഉപയോഗിക്കുന്ന തരം ബ്രേക്കുകളാണത്, എയർ ബ്രേക്ക്. ഇലക്ട്രിക് ബ്രേക്ക് നൂതനമായിട്ടുള്ള വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പുതിയ തരം ബ്രേക്കിംഗ് സംവിധാനമാണ് ഇലക്ട്രിക് ബ്രേക്കുകൾ. വാക്വം ബ്രേക്കും പുതുതായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു തരം ബ്രേക്കിംഗ് സംവിധാനമാണ്. മെക്കാനിക്കൽ ബ്രേക്ക് എന്താണെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. മെക്കാനിക്കൽ ബ്രേക്ക് നമ്മൾ ഫിഗർ വരച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല മെക്കാനിക്കൽ ബ്രേക്ക് എന്നുള്ളത്. അപ്പോൾ മെക്കാനിക്കൽ ബ്രേക്ക് നിങ്ങൾക്ക് ഏവർക്കും അറിയാം, സൈക്കിളിൻ്റെ അല്ലെങ്കിൽ ബൈക്കിൻ്റെയൊക്കെ റിയർ ബ്രേക്കിലൊക്കെ സംവിധാനം കൊടുത്തിരിക്കുന്നതൊക്കെ മെക്കാനിക്കൽ ബ്രേക്ക് സംവിധാനമാണ്. അപ്പോൾ മെക്കാനിക്കൽ ബ്രേക്കിൽ ലിങ്കേജുകളാണ് എന്ത് ചെയ്യുന്നത്? നമ്മളിൽ നിന്ന് നമ്മൾ പെഡലിൽ പ്രസ് ചെയ്യുന്ന ഫോഴ്സ് ബ്രേക്കിൻ്റെ ഭാഗത്തേക്ക് എത്തുന്നത്, അതായത് ബ്രേക്കിൻ്റെ സിസ്റ്റത്തിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ വീലിനെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന യൂണിറ്റിൻ്റെ അവിടെ വരെ എത്തുന്നത് ലിങ്കേജുകളുടെ സഹായത്താലാണ്, അല്ലെങ്കിൽ ഒരു കേബിളിൻ്റെ സഹായത്താലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ വരെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അവിടെ വരെ എത്തുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫോഴ്സിനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മൾ കയ്യിൽ കൊടുക്കുന്ന ഫോഴ്സ് അല്ല ഇവിടെ അനുഭവപ്പെടുന്നത്, ബ്രേക്കുകളുടെ ഭാഗത്ത് അനുഭവപ്പെടുന്നത്. നമ്മൾ കയ്യിൽ കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ടുള്ള ഇരട്ടി അല്ലെങ്കിൽ അതിൽ വർദ്ധിച്ചിട്ടുള്ള അളവിലുള്ള ഫോഴ്സാണ് ഇവിടെ എത്തുന്നത്, നമ്മൾ ബ്രേക്ക് കൊടുക്കുന്ന ഭാഗത്തേക്ക് എത്തുക. ഉദാഹരണത്തിന് സൈക്കിളിൻ്റെ കേസിൽ, സൈക്കിളിൻ്റെ രണ്ട് ബ്രേക്ക്, നമ്മൾ ബ്രേക്ക് കട്ട എന്ന് പറയുമല്ലോ. അപ്പോൾ ബ്രേക്ക് കട്ട എന്ന് പറയുന്ന ഭാഗം നമ്മൾ കൈകൊണ്ട് പിടിച്ച് അമർത്താനാണെങ്കിൽ നമുക്ക് എന്താണ് കൂടുതലായിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കേണ്ടി വരും. എന്നാൽ ലിവറിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? കുറഞ്ഞ എഫേർട്ടിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാം? അവിടെ ആ ബ്രേക്ക് കട്ടയെ അടിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അവിടെ അതിന് സാധിക്കുന്നത് ലിവർ പ്രിൻസിപ്പളിൻ്റെ സഹായത്താലാണ്. ആർക്കിമിഡീസ് ലിവർ പ്രിൻസിപ്പളാണിൻ്റെ സഹായത്താലാണ് എന്ത് ചെയ്യുന്നത്? ആ ഫോഴ്സിനെ ഇരട്ടിയാക്കുകയും നമ്മളുടെ എഫേർട്ട് കുറയ്ക്കാനുമായിട്ട് സാധിക്കുന്നത് ലിവർ പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലിവർ പ്രിൻസിപ്പളിൻ്റെ മലയാളം ഉത്തോലക തത്വം എന്നാണ്. അടുത്തതായി മനസ്സിലാക്കുന്നത് ലിവർ പ്രിൻസിപ്പളിനെ പറ്റിയിട്ടാണ്. ലിവർ പ്രിൻസിപ്പൾ എന്താണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഇപ്പോൾ ലിവർ പ്രിൻസിപ്പൾ വെച്ചിട്ട് നമുക്ക് എന്ത് സാധിക്കുന്നു? എഫേർട്ട് വർദ്ധിപ്പിക്കുക, കുറഞ്ഞ എഫേർട്ടിൽ വലിയ ഫോഴ്സിനെ എന്ത് ചെയ്യാൻ കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഇതൊരു ഷാഫ്റ്റാണെന്ന് വിചാരിക്കുക. അവിടെ ഒരു ഫൽക്രം, ഈ ഒരു ഭാഗത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പാർട്ട് എന്ത് ചെയ്യുന്നത്, ഇതിന് ഈ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് മൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. ഇവിടെയാണ് ഇതിനെ പിവറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിവറ്റ് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്താണ്, ഇതൊരു ഫൽക്രത്തിലാണ് ഇവനെ പിവറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 10 കിലോഗ്രാം ഭാരം ഉപയോഗിച്ച് നമ്മൾ ഇതിനെ ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഇത് നിശ്ചിത അളവിൽ ഇങ്ങോട്ട് മാറിയിട്ടാണ്, സെൻറ്ററിലല്ല ഉള്ളത്, ഒരു വശത്തേക്കാണുള്ളത്. ഈ ഫൽക്രം വെച്ചിരിക്കുന്നത് സെൻറ്റർ ഭാഗത്തല്ല, ഷാഫ്റ്റിൻ്റെ
ഈ റെഡ് കളറിലുള്ള ഷാഫ്റ്റാണ്, ഷാഫ്റ്റിൻ്റെ സെൻറ്ററിലല്ലേ വെച്ചിരിക്കുന്നത്, കുറച്ച് ഭാരമായിട്ടാണുള്ളത്. അപ്പോൾ ചെറിയ ഭാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, വലിയ ഭാരത്തെ ഉയർത്താനായിട്ട് സാധിക്കും. അതായത് ഇവിടെ 10 കിലോഗ്രാം, ഇവിടെ 50 കിലോഗ്രാമും എന്ന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, 5 മടങ്ങ് ഫോഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, ഉയർത്താനായിട്ട് ഈ ഫൽക്രം സംവിധാനം ഉപയോഗിച്ച് അത് ലിവർ പ്രിൻസിപ്പളിൻ്റെ സഹായത്താൽ സാധിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത് നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ആപ്ലിക്കേഷനിൽ പലയിടത്തും കണ്ടിട്ടുണ്ടാണോ, അതായത് മരം മുറിക്കുന്ന സമയത്ത് മരം മുറിച്ച് വാഹനത്തിലേക്ക് കയറ്റാനൊക്കെ ആയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, അവർ ഇതേപോലെ ഒരു ഷാഫ്റ്റ് ഇരുമ്പ് തണ്ട് ഉപയോഗിക്കുന്നു. ആ ഇരുമ്പ് തണ്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ മരത്തെ അല്ലെങ്കിൽ അത്രയും ഭാരത്തെ ഉയർത്താനൊക്കെ അതുവഴി എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട്. മനസ്സിലാക്കുന്നത് ഹൈഡ്രോളിക് ബ്രേക്കുകളെ സംബന്ധിച്ചാണ്. ഹൈഡ്രോളിക് ബ്രേക്കുകളാണ് സാധാരണയായി കോമൺ ആയിട്ട് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഈ ഹൈഡ്രോളിക് ബ്രേക്ക് വർക്ക് ചെയ്യുന്ന, നമ്മൾ നേരത്തെ ലിവർ പ്രിൻസിപ്പിൾ പഠിച്ചതുപോലെ തന്നെ ഹൈഡ്രോളിക് ബ്രേക്ക് വർക്ക് ചെയ്യുന്ന ആധാരമാക്കിയിരിക്കുന്നത് പാസ്കൽസ് ലോയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത്, ഹൈഡ്രോളിക് ബ്രേക്കുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി പാസ്കൽസ് ലോ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ഹൈഡ്രോളിക് ബ്രേക്ക് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കത്തുള്ളൂ. അപ്പോൾ ഹൈഡ്രോളിക് ബ്രേക്ക് എന്താണ്, ഹൈഡ്രോളിക് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്, അത് ഫ്ലൂയിഡുകളെ സംബന്ധിച്ചുള്ള കാര്യമാണ് എന്തെന്ന് പറയുന്നത്. ഹൈഡ്രോളിക് എന്ന് പറയുന്നത് അതായത് ഫ്ലൂയിഡാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ബ്രേക്ക് ഫോഴ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അതായത് ഫ്ലൂയിഡിലൂടെയാണ് നമ്മൾ കാലുകളിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ കയ്യിൽ കൊടുക്കുന്ന ഊർജ്ജം എന്തിലേക്ക് പോകുന്നത്, ബ്രേക്കിനെ പ്രവർത്തിപ്പിക്കുന്ന സംവിധാനത്തിലേക്ക് പോകുന്നത് ഫ്ലൂയിഡിലൂടെയാണ് പോകുന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അത് പ്രവർത്തിക്കുന്നത് പാസ്കൽസ് ലോയുടെ അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അടുത്തായി നമ്മൾ മനസ്സിലാക്കുന്നത് പാസ്കൽസ് ലോ എന്താണെന്നുള്ള കാര്യമാണ്. പാസ്കൽ ലോയുടെ സ്റ്റേറ്റ്മെൻ്റ് ഇതാണ്, പ്രഷർ എക്സേർട്ടഡ് ഓൺ എ ഫ്ലൂയിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. ഒരു വശത്ത് അനുഭവപ്പെടുന്ന പ്രഷർ, എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എല്ലാ ഭാഗത്തും ഒരുപോലെയാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് പാസ്കൽ ലോയുടെ അടിസ്ഥാനം. അതായത് ഫ്ലൂയിഡിൻ്റെ കാര്യം ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്, ജലമായാൽ തന്നെ എന്താണ് അത് കംപ്രസ് ചെയ്യാൻ സാധിക്കുന്നതല്ലേ. ഇപ്പോൾ നമ്മളൊരു കുപ്പിക്കകത്ത് നിറച്ച് വെള്ളമുള്ള ഒരു കുപ്പിക്ക് എടുത്തിട്ട് വെള്ളം എടുത്തതിന് ശേഷം പിന്നീട് അതിനെ കംപ്രസ് ചെയ്യാൻ എന്താണ് പിടിച്ച് അമർത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കംപ്രസ് ചെയ്യുന്നതിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ളതാണ് ഫ്ലൂയിഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നത്, ഞാനിവിടുന്ന് ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ആണിത്. ഇത് നിങ്ങൾ സാധാരണഗതിയിൽ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും, ഇതേ ചിത്രം തന്നെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതായിരിക്കണം. ഇതൊരു സർവീസ് സ്റ്റേഷനിലെ ഹൈഡ്രോളിക് ജാക്കിൻ്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രോളിക് ജാക്ക് വർക്ക് ചെയ്യുന്നത് ഈ പാസ്കൽസ് ലോയുടെ അടിസ്ഥാനത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഹൈഡ്രോളിക് ജാക്ക്. അപ്പോൾ ഈ ഭാഗത്ത് ഒരു നിശ്ചിത ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ ഒരു പിസ്റ്റണാണ് കാണുന്നത്, ഈ പിസ്റ്റൻ്റെ അകത്ത് പിന്നെ ഇവിടെ നിറച്ചിരിക്കുന്ന ഫ്ലൂയിഡാണ്, ഇത്രയും കാണിച്ചിരിക്കുന്ന ഫ്ലൂയിഡാണ്, ഇവിടെ വലിയൊരു പിസ്റ്റൺ കാണുന്നു. അപ്പോൾ ഈ ഭാഗത്ത് പിസ്റ്റണിന് മുകളിൽ അനുഭവപ്പെടുന്ന പ്രഷർ, ഇവിടെ ഒരു പ്രഷർ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അതേ പ്രഷർ തന്നെയായിരിക്കും ഈ വലിയ പിസ്റ്റണിൻ്റെ അടുത്തുള്ള ഭാഗത്തും അനുഭവപ്പെടുന്നത്, ഒരേ തരത്തിലുള്ള പ്രഷറായിരിക്കും. അതായത് ഇവിടെ ഒരു നിശ്ചിത അളവ് ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു 25 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, 25 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുകയാണ്. ഇവിടുത്തെ ഏരിയ, ഈ പിസ്റ്റണിൻ്റെ അടിഭാഗത്ത് വരുന്ന ഏരിയ, അതായത് പിസ്റ്റണിൻ്റെ ഹെഡ് അല്ലെങ്കിൽ ക്രൗൺ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ഏരിയ ഏകദേശം 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഭാഗത്തുണ്ടാകുന്ന പ്രഷർ എത്രയെന്ന് മനസ്സിലാക്കാം. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്, ഫോഴ്സ് ബൈ ഏരിയ, അതായത് ഫോഴ്സ് 25 ഏരിയ എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 25 ബൈ 10 എന്ന് പറഞ്ഞാൽ എന്താണ്, 2.5 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ത് ഈ ഭാഗത്ത് അനുഭവപ്പെട്ട പ്രഷർ. അതേ പ്രഷർ തന്നെയായിരിക്കും എവിടെ അനുഭവപ്പെടുന്നത്, ഈ ഭാഗത്തും അനുഭവപ്പെടുന്നത്. അതായത് വലിയ പിസ്റ്റണുള്ള ഭാഗത്ത് അനുഭവപ്പെടുന്നത് ഏതാണ്, അതേ പ്രഷർ തന്നെയായിരിക്കും. അതായത് 2.5 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന പ്രഷർ തന്നെയായിരിക്കും ഈ ഭാഗത്തും അനുഭവപ്പെടുന്നത്. ഈ ഭാഗത്തെ ഏരിയ 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അതായത് ഈ പിസ്റ്റണിൻ്റെ ഭാഗത്തുള്ള ഏരിയ 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. ഇവിടുത്തെ ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് അറിയില്ല, ഫോഴ്സ് എങ്ങനെയാണ് വധിക്കുന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ 2.5 ന്യൂട്ടൺ ഫോഴ്സ്, പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഈ പ്രഷർ ഇവിടെ അനുഭവപ്പെട്ടതും ഇവിടെ അനുഭവപ്പെടുന്നതും സെയിം തന്നെയാണ്. അപ്പോൾ പ്രഷർ ഇവിടെ എത്രയാണ്, 2.5 ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെയാണ്. ഫോഴ്സ് നമുക്കറിയില്ല, ഏരിയ എത്രയെന്ന് അറിയാം, 100 എന്നറിയാം. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ് 2.5 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2.5 ഇൻറ്റു 100 250 ന്യൂട്ടൺ എന്ന് കിട്ടിയിട്ട്, അപ്പോൾ സെൻറ്റിമീറ്റർ അല്ല, 250 ന്യൂട്ടൺ. അപ്പോൾ 25 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ കൊടുത്തപ്പോൾ ഇവിടെ ഏരിയയുടെ വ്യത്യാസത്തിൽ, ഇവിടെ 10 ഇവിടെ 100 ആയതുകൊണ്ട് ഇവിടെ ഏരിയയുടെ വ്യത്യാസത്തിൽ എന്ത് സംഭവിച്ചു, ആ ഫോഴ്സും എന്ത് ചെയ്തു, ഫോഴ്സും 10 മടങ്ങ് വർദ്ധിച്ചു.
അതായത് ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ സെയിം തന്നെയായിരുന്നു, അതേ പ്രഷർ തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ഫോഴ്സ് ഉപയോഗപ്പെടുത്തി 25 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 250 ന്യൂട്ടൺ ഫോഴ്സുള്ള ഒരു വാഹനത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, താഴേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഒരു വാഹനത്തെ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഉയർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വർക്ക് ചെയ്യുന്ന ഇതിനെയാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹൈഡ്രോളിക് ബ്രേക്ക് സംവിധാനം വർക്ക് ചെയ്യുന്നത്. അതായത് ചെറിയ പ്രഷർ കൊടുത്തുകൊണ്ട് തന്നെ, അതായത് ചെറിയ എഫേർട്ട് കൊടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ബ്രേക്കുകളെ വളരെ കാര്യക്ഷമമായിട്ട് പിടിച്ചു നിർത്താനായിട്ട് എന്തിനെ കൊണ്ട് സാധിക്കും, ഈ പാസ്കലിൻ്റെ സിദ്ധാന്തത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അടുത്തായി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നമ്മളിപ്പോൾ പഠിച്ച പാസ്കലോ എന്ന സംവിധാനം ഹൈഡ്രോളിക് ബ്രേക്ക് സംവിധാനത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് അവിടെ, എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്ന ഉള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. പാസ്കലോ ഇപ്പോൾ നമ്മൾ ഒരു സർവീസ് സ്റ്റേഷനിലെ ഹൈഡ്രോളിക് ലിഫ്റ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ള കാര്യം നമ്മളിപ്പോൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ എങ്ങനെയാണ് ബ്രേക്ക് സംവിധാനത്തിലേക്ക് ഇത് വരുമ്പോഴത്തേക്ക് എന്താണ് അതിൽ വരുന്ന മാറ്റം എന്നുള്ള കാര്യമാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, പെഡലിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ പെഡലിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്തിലേക്ക് പോകും, നേരെ മാസ്റ്റർ സിലിണ്ടറിൽ വെച്ചിട്ട് കാലിൽ കൊടുക്കുന്ന ഫോഴ്സ് എന്തിലേക്ക് പോകും, പിസ്റ്റണിൽ പോകും. പിസ്റ്റണിൽ നിന്നത് എന്തിലേക്ക് പോകും, ഈ ഫ്ലൂയിഡിലേക്ക് പോകും. അതേ സംവിധാനം തന്നെയാണ് ചരിച്ച് വരച്ചിരിക്കുന്നുള്ളേ ഉള്ളൂ, നേരത്തെ വരച്ച അതേ സംവിധാനം തന്നെയാണ്. പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ആണ്, അതിനുള്ളിൽ എന്തുണ്ട്, ഫ്ലൂയിഡ് നിറച്ചിട്ടുണ്ട്, ഫ്ലൂയിഡിലേക്ക് പോകുന്നു. ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, ഇവിടെ കൊടുക്കുന്ന പ്രഷർ എവിടെ അനുഭവപ്പെടും, നേരെ ഇവിടെ ലൈൻസുകളാണ്, ഈ ലൈന് സ്റ്റീൽ പൈപ്പ് കൊണ്ടുള്ള ലൈനുകളാണ്. ഈ സ്റ്റീൽ പൈപ്പുകളുടെ ലൈനിൽ കൂടെ എവിടെ വരും, വീൽ സിലിണ്ടറിൻ്റെ ഭാഗത്തേക്ക് വരും. വീൽ സിലിണ്ടർ ഇതിന് സമാനമായിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ്, രണ്ട് പിസ്റ്റണുകളുണ്ട് ഇവിടെ, രണ്ട് പിസ്റ്റണുകൾ മാത്രമേ ഉള്ളൂ, ഈ പെഡലിൻ്റെ സംവിധാനം അവിടെ ഇല്ല, രണ്ട് പിസ്റ്റണുകളുണ്ട്. പിസ്റ്റണുകൾ എന്ത് ചെയ്യും, ബ്രേക്ക് ലൈനറുകൾ വെച്ച് നിർത്തുകയും ചെയ്യും. ഇപ്പോൾ ബ്രേക്ക് ലൈനർ എന്ന് പറയുന്ന ഈ യൂണിറ്റിനെ എന്ത് ചെയ്യും, ഈ വീൽ സിലിണ്ടറിൻ്റെ ഉള്ളിൽ വരുന്നൊരു പിസ്റ്റണുണ്ട്, വീൽ സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള പിസ്റ്റൺ ബ്രേക്ക് ലൈനറുകളെ പ്രവർത്തിപ്പിക്കും, അങ്ങനെ എന്ത് ചെയ്യും, വാഹനത്തെ നിർത്തുവാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ബ്രേക്ക് ലൈനർ എന്ന് പറയുന്ന, അല്ല ബ്രേക്ക് ലൈനർ അല്ലെ, വീൽ സിലിണ്ടർ എന്ന് പറയുന്ന യൂണിറ്റ് ഇതാണ്, വീൽ സിലിണ്ടറിൻ്റെ യൂണിറ്റ് ഇതാണ്. ഈ വീൽ സിലിണ്ടറിൻ്റെ യൂണിറ്റുകളാണ് എന്ത് ചെയ്യുന്നത്, ഫൈനലായിട്ട് ബ്രേക്ക് ലൈനറുകളെ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിപ്പിക്കുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അതിനെ പത്ത് മടങ്ങോളമൊക്കെ വർദ്ധിച്ചിട്ട്, പത്ത് മടങ്ങെന്ന് പറഞ്ഞാൽ അവിടെ ഞാനൊരു സൂചനയായിട്ട് തന്നാണ്, ഒരു കണക്കായിട്ട് തന്നതാണ്, അത് ഏകദേശം എങ്ങനെ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ. കറക്റ്റ് പത്ത് മടങ്ങായിരിക്കണമെന്നില്ല, എന്തായാലും എന്ത് ചെയ്യുന്നതിനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിനെ വർദ്ധിപ്പിച്ച് പിസ്റ്റണിൻ്റെ ഏരിയ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വർദ്ധിക്കുന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ ഏരിയ അനുസരിച്ച് ഇവിടെ വർദ്ധിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, വീൽ സിലിണ്ടറിനെ പ്രവർത്തിപ്പിക്കുന്നു. ഇപ്പോൾ വീൽ സിലിണ്ടറിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ രണ്ട് പിസ്റ്റൺ ഉണ്ടായിരിക്കും, ഈ ഭാഗത്തും ഈ ഭാഗത്തും രണ്ട് വശത്തും പിസ്റ്റണുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇത് കാണുന്ന റബ്ബർ ബൂട്ടുകളാണ്, ഈ ബൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൂയിഡ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബൂട്ട് നൽകിയിരിക്കുന്നത്. അതിനുള്ളിലായിട്ട് ഒരു പിസ്റ്റൺ, ഈ പിസ്റ്റൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ള പിസ്റ്റൺ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ നമ്മളെ സാധാരണ എഞ്ചിൻ സിലിണ്ടറിൽ ഉപയോഗിക്കുന്ന പിസ്റ്റണുമായിട്ട് ചിന്തിക്കരുത്, ഇതാണ് ഇവിടെ വരുന്ന പിസ്റ്റൺ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ പിസ്റ്റൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തൊരു റബ്ബർ ലൈനിങ് നൽകിയിട്ടുണ്ട്, ഇത് ഫ്ലൂയിഡ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, റബ്ബർ ഓറിങ് നൽകിയിട്ടുണ്ട്, ഫ്ലൂയിഡ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് പിസ്റ്റണുകൾ എവിടെ കാണും, ഈ ഭാഗത്തായിട്ട് കാണും. അപ്പോൾ ഈ പിസ്റ്റണുകൾ എന്ത് ചെയ്യും, ഇവിടെ പ്രഷർ അനുഭവപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് മാസ്റ്റർ സിലിണ്ടറിനെയാണ് ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ, ഹൈഡ്രോളിക് ബ്രേക്ക് സംവിധാനത്തിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നതിൻ്റെ ഭാഗമാണ് മാസ്റ്റർ സിലിണ്ടർ. കാരണം ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലൂയിഡിനെ പമ്പ് ചെയ്യാൻ തുടങ്ങുന്ന ഭാഗം എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്. നമ്മളെ ശരീരത്തിലാണെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ്റ്റർ സിലിണ്ടറാണ്. അപ്പോൾ മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ഫ്ലൂയിഡ് എന്തിലേക്ക് വരും, വീൽ സിലിണ്ടറിലേക്കും, അതുപോലെ വീൽ സിലിണ്ടർ ഇവിടെ ഒരു വീലിൻ്റെയാണ്, മറ്റൊരു വീലിൻ്റെ അതാണ്, അതുപോലെ നാല് വീലുകളിലേക്കും എന്ത് ചെയ്യുന്നു, ഈ ഫ്ലൂയിഡ് എല്ലാ ഭാഗത്തേക്കും എത്തുന്നതിനെ സഹായിക്കുന്നത് മാസ്റ്റർ സിലിണ്ടറാണ്. മാസ്റ്റർ സിലിണ്ടർ ഇവിടെ ഞാൻ കുറച്ച് വലുതാക്കി വരച്ചത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മാസ്റ്റർ സിലിണ്ടർ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് കുറച്ചുകൂടെ ചെറുത് തന്നെയായിരിക്കും, വളരെ ചെറുതായിരിക്കും. അത് വീഡിയോ ആനിമേഷനിൽ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നതാണ്. അടുത്തായി നമ്മൾ മനസ്സിലാക്കുന്നത് മാസ്റ്റർ സിലിണ്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ചിത്രത്തിൽ കാണുന്ന ഒരു ടാൻഡം മാസ്റ്റർ സിലിണ്ടറിൻ്റെ രൂപമാണ് കാണുന്നത്. എന്താണ് ടാൻഡം മാസ്റ്റർ സിലിണ്ടറും സാധാരണ സിംഗിൾ മാസ്റ്റർ സിലിണ്ടറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ടാൻഡം മാസ്റ്റർ സിലിണ്ടറിൽ രണ്ട് ചേംബർ ഉണ്ടായിരിക്കും, രണ്ട് ചേംബറും രണ്ട് പിസ്റ്റണും ഉണ്ടായിരിക്കും. അതായത് ഒരു ചേംബറിൽ ഒരു പിസ്റ്റണും എന്തെങ്കിലും തരത്തിലുള്ള തകരാറുണ്ടായാൽ തന്നെ മറ്റൊരു ചേംബറിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും, ബ്രേക്കിംഗ് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് ഒരു പക്ഷേ ഫ്രണ്ട് ഭാഗത്തുള്ള രണ്ട് ഒരു ബ്രേക്കുകളെ പ്രവർത്തിക്കുന്നതിന് ഒരു ചേംബറും ബാക്ക് ഭാഗത്തുള്ള ഒരു ബ്രേക്കിനെ പ്രവർത്തിക്കുന്നതിന് മറ്റൊരു ചേംബറും സഹായിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അഥവാ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഭാഗത്തെ ബ്രേക്കിങ് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും,
മറ്റൊരു ബ്രേക്ക് വർക്ക് ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അത്തരം മാസ്റ്റർ സിലിണ്ടറിന് പറയുന്ന പേരാണ് ടാൻഡം മാസ്റ്റർ സിലിണ്ടർ എന്ന്. എന്നാൽ സാധാരണ ഇങ്ങനെ ഫ്രണ്ട് ഒരു ഭാഗത്തേക്ക് ഒരു സിസ്റ്റം എന്നുള്ള കൊടുക്കുന്നത് ഡയഗണലായിട്ടായിരിക്കും ഇത്തരം സംവിധാനം കൊടുക്കുന്നത്. അതായത് ഫ്രണ്ട് ബ്രേക്ക് ഫ്രണ്ടിലുള്ള ഒരു ബ്രേക്കിനെയും ബാക്കിലുള്ള ഒരു ബ്രേക്കിനെയും കണക്ട് ചെയ്യുന്നതായിരിക്കും ഒരു ഒരു ചേമ്പറിൽ നിന്ന് പോകുന്ന ഫ്ലൂയിഡ്. ഒരു അങ്ങനെ ഡയഗണലായിട്ടാണ് അത് കൊടുക്കുന്നത്, ഈ സംവിധാനത്തിൽ നിന്നുള്ള ഫ്ലൂയിഡ് ലൈൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രേക്കിങ് ഒരു ഒരു സിസ്റ്റം ഫെയിലായാൽ തന്നെ മറ്റൊരു സിസ്റ്റം കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്കിങ് ഉറപ്പുവരുത്താൻ സാധിക്കും. ഇത്തരം സിസ്റ്റത്തിനെയാണ് ഫെയിൽ സേഫ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ടാൻഡം മാസ് സിലിണ്ടർ വർക്കിംഗ് എങ്ങനെയെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇവിടെ ഒരു പുഷ് റോഡ് കാണാൻ സാധിക്കും, കൂടാതെ ഔട്ട്ലെറ്റ് പോർട്ട് കാണാൻ സാധിക്കും, അതിൻ്റെ മുകളിലായിട്ട് ഒരു ഫ്ലൂയിഡ് റിസർവെയറും കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ പുറമേ നിന്ന് കാണുമ്പോഴുള്ള ഇതിൻ്റെ രൂപം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിച്ചു കൊടുക്കുന്ന റിസർവെയറിൻ്റെ തൊട്ട് താഴെയായിട്ട് ആണ് എന്ത് ഘടിപ്പിച്ചിരിക്കുന്നത്, മാസ്റ്റർ സിലിണ്ടർ ഘടിപ്പിച്ചിരിക്കുന്നത്. പുഷ് റോഡ് ബ്രേക്ക് പെഡലിൽ നിന്ന് വരുന്ന ഫോഴ്സ് പുഷ് റോഡ് വഴിയാണ് മാസ്റ്റർ സിലിണ്ടറിനുള്ളിലെ പിസ്റ്റണിനെ പ്രവർത്തിപ്പിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തതായി ഇവിടെ കാണാൻ സാധിക്കുന്ന പാർട്ടുകൾ, പ്രധാനപ്പെട്ട ഇവിടുത്തെ പാർട്സുകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി പിസ്റ്റൺ, കൂടാതെ സെക്കൻഡറി പിസ്റ്റൺ, കൂടാതെ ഇവിടെ രണ്ട് ചേമ്പറുകളുണ്ട്. ഈ സ്പ്രിങ് വരുന്ന ഭാഗത്താണ് ചേമ്പർ വരുന്നത്, അവിടെ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല, ഭാഗം എടുത്ത് കാണിച്ചിട്ടില്ല. കൂടാതെ മുകളിലൊരു ഫ്ലൂയിഡ് റിസർവെയർ കാണാൻ സാധിക്കും. ഫ്ലൂയിഡ് റിസർവെയറിൽ നിന്ന് ഇവിടെയുള്ള ചേമ്പറുകളിലേക്ക് ബ്രേക്ക് ഫ്ലൂയിഡിനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻലെറ്റ് പോർട്ടുകൾ കാണാൻ സാധിക്കും. കൂടാതെ ഫ്ലൂയിഡിനെ കോമ്പൻസേറ്റിംഗ് പോർട്ട്, ഇവിടെ ഒരു കോമ്പൻസേറ്റിംഗ് പോർട്ടും കാണാൻ സാധിക്കും. കോമ്പൻസേറ്റിംഗ് പോർട്ട് ഇവിടെ അഥവാ ഫ്ലൂയിഡ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഫ്ലൂയിഡിനെ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കോമ്പൻസേറ്റിംഗ് പോർട്ടുകൾ നൽകിയിട്ടുള്ളത്. കൂടാതെ പിസ്റ്റൺ സീൽസുകളും കാണാം. പിസ്റ്റൺ സീലുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ നിങ്ങൾ കാണിച്ചു തന്നിരുന്നു, അതായത് വീൽ സിലിണ്ടറിനുള്ളിൽ പിസ്റ്റൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തന്നിരുന്നു, അതിൻ്റെ ഉള്ളിൽ ഒരു റബ്ബർ ഓറിങ് നൽകിയിട്ടുണ്ട്, അതിനെയാണ് പിസ്റ്റൺ സീലുകൾ എന്ന് പറയുന്നത്. അതായത് വശങ്ങളിലൂടെ ഫ്ലൂയിഡ് പിസ്റ്റൻ്റെ വശങ്ങളിലൂടെ കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിസ്റ്റൺ സീലുകൾ സഹായിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. ഇപ്പോൾ ബ്രേക്ക് പ്രവർത്തിക്കുന്ന നമ്മൾ ബ്രേക്ക് പെഡൽ ഉപയോഗിച്ചുകൊണ്ട് പിസ്റ്റണിനെ ചലിപ്പിക്കുകയാണ്. പിസ്റ്റൺ ചലിക്കുന്ന സമയത്ത് ആദ്യം ഇൻലെറ്റ് പോർട്ട് വഴി ഇവിടെ നിശ്ചിത അളവിലുള്ള ഫ്ലൂയിഡ് ഈ ചേമ്പറിനുള്ളിൽ നിറഞ്ഞിരുന്നു. ഫ്ലൂയിഡ് റിസർവറിൽ നിന്ന് ആദ്യം കാണുന്നത് ഇൻലെറ്റ് ചേമ്പറും രണ്ടാമതായിട്ട് കോമ്പൻസേറ്റിംഗ് പോർട്ടാണ്. കോമ്പൻസേറ്റിംഗ് പോർട്ട് ഇപ്പോൾ അടഞ്ഞു. അപ്പോൾ ഇവിടെ ഉള്ളിലുള്ള ഈ ഇതിനുള്ളിലുള്ള ഫ്ലൂയിഡിനെ എന്ത് ചെയ്യാണ്, ഇനി കംപ്രസ് ചെയ്യുകയാണ്. ഫ്ലൂയിഡിന് മറ്റിനി പുറത്തേക്ക് പോകാനുള്ള മറ്റ് വഴികളില്ല, പുറത്തേക്ക് പോകാനുള്ള മറ്റ് പോർട്ടുകളൊന്നും ഓപ്പൺ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഹൈ പ്രഷർ അനുഭവപ്പെടുകയും ഈ ഹൈ പ്രഷർ എന്ത് ചെയ്യും, ഔട്ട്ലെറ്റ് പോർട്ടുകളിലൂടെ ഒരു ബ്രേക്കിംഗ് സംവിധാനത്തിലേക്ക് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ സെക്കൻഡറി ഭാഗത്തും ഇതേ തരത്തിൽ പ്രഷർ അനുഭവപ്പെടും. ആദ്യം പ്രൈമറിയിലുള്ള ഫ്ലൂയിഡ് കംപ്ലീറ്റ് ആയിട്ട് വന്നതിന് പ്രഷർ അനുഭവപ്പെട്ടതിന് ശേഷമാണ് സെക്കൻഡറിയിൽ ആ പ്രഷർ അനുഭവപ്പെടുന്നത്. ഇതിന് അഥവാ സെക്കൻഡറിയിലെ സംവിധാനം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും, പ്രൈമറിയിലെ ഫസ്റ്റ് ചേമ്പറിലെ സംവിധാനത്തിന് എന്തെങ്കിലും തരത്തിൽ തകരാറുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ബ്രേക്ക് ലഭിച്ചില്ല എന്നെങ്കിൽ തന്നെ എന്ത് സംഭവിക്കും, സെക്കൻഡറിയിൽ ആവശ്യത്തിനുള്ള പ്രഷർ ലഭിക്കുന്നതിന് ഇതുവഴി സാധിക്കുന്നുണ്ട്. ഇത്തരം സംവിധാനത്തെയാണ് ഫെയിൽ സേഫ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനെ ടാൻഡം മാസ്റ്റർ സിലിണ്ടർ എന്നാണ് പറയുന്നത്. ടാൻഡം മാസ്റ്റർ സിലിണ്ടർ വഴി സാധ്യമാകുന്നത് ഫെയിൽ സേഫ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന ഒരു സംവിധാനമാണ്. അതായത് ഒരു സംവിധാനം പോയാലും മറ്റേ സംവിധാനം വർക്ക് ചെയ്യുമെന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന സാധനം എന്ന് പറഞ്ഞാൽ ബൂസ്റ്ററാണ്. അതായത് വാക്വം ബൂസ്റ്റർ എന്ന് പറയുന്ന സംവിധാനം ഈ മാസ്റ്റർ സിലിണ്ടറിനൊപ്പം ഇപ്പോഴുള്ള വരുന്ന വാഹനങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട്. അതായത് ബ്രേക്കിങ്ങിൻ്റെ എഫേർട്ട് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. പാസ്കല്ലോ വഴി ബ്രേക്കിൻ്റെ എഫേർട്ട് നമുക്ക്, അതായത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ നമുക്ക് അധികരിപ്പിക്കാൻ സാധിക്കുന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഇതിനെ തന്നെ തുടർച്ചയായിട്ട് അവിടെയും എന്തുണ്ട്, ഒരു നിശ്ചിത അളവിലുള്ള ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഫോഴ്സിൻ്റെ അളവ് വീണ്ടും കുറയ്ക്കുക, എഫേർട്ടുകൾ വീണ്ടും കുറയ്ക്കുക, എഫേർട്ട് വീണ്ടും കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ബ്രേക്ക് ബൂസ്റ്റർ എന്ന് പറയുന്ന സംവിധാനം കൊടുത്തിട്ടുള്ളത്. ഈ ബ്രേക്ക് ബൂസ്റ്റർ പ്രവർത്തിക്കുന്നത് ഇൻലെറ്റ് മാനിഫോൾഡിൽ അനുഭവപ്പെടുന്ന വാക്വത്തിൻ്റെ സഹായത്താലാണ് ബ്രേക്ക് ബൂസ്റ്റർ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നത്. ഈ വാക്വം ലൈനാണ് ഡയഫ്രത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് കൊടുക്കുന്നത്. ഈ ഡയഫ്രം രണ്ട് ഭാഗത്തും ഒരേപോലെ അനുഭവപ്പെടുന്ന രീതിയിലാണ് വെറുതെ ബ്രേക്ക് ചെയ്യാത്തൊരവസരത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പോർഷൻ കൂടെ കാണാം. വാൽവ് സ്പ്രിങ്, ഡസ്റ്റ് ബൂട്ട്, എയർ ഫിൽറ്റർ, ഡയഫ്രം സ്പ്രിങ്, വാക്വം ചെക്ക് വാൾവ്, കൂടാതെ ഹൈഡ്രോളിക് പുഷ് റോഡ്, ഇത്രയുമാണ് ഇതിൻ്റെ ഭാഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ വാക്വം ചെക്ക് വാൾവ് എന്ന് പറയുന്ന ഭാഗത്തിന് മുമ്പായിട്ട് ആദ്യം ഡയഫ്രം എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആദ്യം ഡയഫ്രം ഇവിടെ ഇരിക്കുന്ന ഒരു റബ്ബറിൻ്റെ ഒരു പോർഷനാണ് ഡയഫ്രം എന്ന് പറയുന്നത്. നിങ്ങൾ ഫ്യൂൽ പമ്പിലെ ഡയഫ്രം പമ്പ് പഠിച്ചതാണ്, അതിന് സമാനമായ തരത്തിലുള്ള ഒരു യൂണിറ്റാണ് ഡയഫ്രം എന്ന് പറയുന്നത്.
ഈ ഡയഫ്രമിൻ്റെ ഒരു വശത്തായിട്ട് വാക്വമാണ് ചേംബറിൻ്റെ ഒരു വശത്തായിട്ട് ഡയഫ്രമിലുള്ള ഈ ചേംബറിൻ്റെ ഒരു വശത്തായിട്ട് ബൂസ്റ്ററിൻ്റെ ഒരു വശത്തായിട്ട് വാക്വം അനുഭവപ്പെടുകയും മറുവശത്തും വാക്വമാണ് സാധാരണഗതിയിൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഡയഫ്രം നിശ്ചലമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണ് നമ്മൾ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യുന്നത്, ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട്, അതായത് ഡയഫ്രമത്തിൻ്റെ ഒരു വശത്തായിട്ട് എയർ എൻ്റർ ചെയ്യുകയും ഇവിടെ വാക്വം നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എയർ ചെലുത്തുന്ന പ്രഷറിൻ്റെ ഫലമായിട്ട് വാക്വം ഉള്ള ഭാഗത്തേക്ക് എന്ത് ചെയ്യും, എയർ എൻ്റർ ചെയ്യുകയും ഈ ഡയഫ്രത്തെ എന്ത് ചെയ്യും, ഇപ്പുറത്തെ സൈഡിൽ വാക്വം ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, പ്രഷർ ഈ ഭാഗത്ത് കൂടുതലായതിനാൽ ഈ ഡയഫ്രം എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് വാക്വം ഉള്ള ഭാഗത്തേക്ക് നീങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഇവിടെ വെച്ചിരിക്കുന്ന സ്പ്രിങ്ങിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രഷർ ഇവിടെ അനുഭവപ്പെടുകയും ആ പ്രഷറിൻ്റെ ഫലമായിട്ട് പുഷ് റോഡ് മാസ്റ്റർ സിലിണ്ടറിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ എഫേർട്ട് വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ബ്രേക്ക് ബൂസ്റ്റർ സംവിധാനത്തിൻ്റെ പ്രത്യേകത. ഈ ബ്രേക്ക് ബൂസ്റ്റർ സംവിധാനം പ്രവർത്തിക്കുന്നത് എൻജിൻ സ്റ്റാർട്ട് ചെയ്ത അവസരത്തിൽ മാത്രമേ ബ്രേക്ക് ബൂസ്റ്റർ സംവിധാനം പ്രവർത്തിക്കുകയുള്ളൂ. അതായത് ഇൻലെറ്റ് മാനിഫോൾഡിൽ നിന്ന് വാക്വം എടുത്തുകൊണ്ടാണ് ബ്രേക്ക് ബൂസ്റ്റർ സംവിധാനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് എന്ത് ലഭിക്കുന്നത്, ഇൻലെറ്റ് മാനിഫോൾഡിൽ വാക്വം ലഭിക്കുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം വാഹനങ്ങൾ, വാക്വം ബൂസ്റ്ററുള്ള വാഹനങ്ങൾ കൃത്യമായുള്ള ബ്രേക്കിംഗ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്ത അവസ്ഥയിലായിരിക്കണം ഉണ്ടായിരുന്നത്. എന്നാൽ സ്റ്റാർട്ട് ചെയ്യാത്ത അവസരത്തിലും ബ്രേക്ക്, നിശ്ചിതമായ ബ്രേക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ നമ്മൾ കൂടിയ എഫേർട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഈ ആനിമേഷൻ വീഡിയോയിലൂടെ ഒരു ഡിസ്ക് ബ്രേക്ക് സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കാം. ആദ്യമായി ഡിസ്ക് ബ്രേക്കിൻ്റെ സംവിധാനത്തിൻ്റെ പാർട്സുകളാണ് പഠിക്കുന്നത്. പാർട്സുകൾ മനസ്സിലാക്കുക: വീൽ ഹബ് അസംബ്ലി, ഡിസ്ക് ബ്രേക്ക് റോട്ടർ, ബ്രേക്ക് കാലിപ്പർ അസംബ്ലി, വീല്, ലഗ്നട്സ്. ലഗ്നട്സ് എന്ന് വെച്ചാൽ വീൽ നട്ടുകൾ തന്നെയാണ്. വീൽ ഹബ് അസംബ്ലിയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗം. ഡ്രൈവ് ഷാഫ്റ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് വീൽ ഹബ് അസംബ്ലിയാണ്. ഈ വീൽ ഹബ് അസംബ്ലിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിഷൻ ഗിയർ ബോക്സിൽ നിന്നുള്ള റൊട്ടേഷൻ അല്ലെങ്കിൽ ഡിഫറൻഷ്യലിൽ നിന്നുള്ള റൊട്ടേഷൻ എത്തുന്നത്. ഇപ്പോൾ വീൽ ഹബ് അസംബ്ലിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് ഡിസ്ക് ബ്രേക്ക് റോട്ടർ. ഡിസ്ക് ബ്രേക്ക് റോട്ടർ ഈ വീൽ ഹബ് അസംബ്ലിയിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. കൂടാതെ ബ്രേക്ക് കാലിപ്പർ അസംബ്ലി, ഇത് സ്റ്റിയറിംഗ് നക്കിളിലായിരിക്കണം ഈ ബ്രേക്ക് കാലിപ്പർ അസംബ്ലി ഘടിപ്പിച്ചിരിക്കുന്നത്. അത് നിശ്ചലമായൊരു ഭാഗമാണ്. വീൽ ഹബ് അസംബ്ലി റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗമാണ്. കൂടാതെ ഇത് ഡിസ്ക് ബ്രേക്ക് റോട്ടറും റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗമാണ്. ഒരു ഡിസ്ക് ബ്രേക്കിൻ റോട്ടറിൻ്റെ പാർട്സുകളാണ് മനസ്സിലാക്കുന്നത്. സ്റ്റഡ് ഹോൾസ് നൽകിയിരിക്കുന്നുണ്ട്, വീൽ നട്ടിടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡ് ഹോൾസ് അതിലുണ്ട്. കൂടാതെ ബ്രേക്ക് പാഡ് സർഫസാണിത്, ഇത് സ്റ്റീൽ കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഡിസ്ക് ബ്രേക്ക് റോട്ടർ നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിനുള്ളിൽ കൂളിംഗ് ഹോൾസുകൾ എന്ന് ഡ്രിൽഡ് ഹോൾസ് നൽകിയിട്ടുണ്ട്. ഇത് കൂളിങ്ങിന് വേണ്ടിയിട്ടാണ്. റോട്ടർ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് കൈനറ്റിക് എനർജി, റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ത് ചെയ്യും, ഫ്രിക്ഷൻ്റെ ഫലമായിട്ട്, നിർത്തുന്നതിൻ്റെ ഫലമായിട്ട് കൈനറ്റിക് എനർജി ഹീറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ തണുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഡ്രിൽഡ് ഹോൾസ് നൽകിയിരിക്കുന്നത്. അതിലൂടെ എയർ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അതിൽ എയർ കടന്നു പോവുകയും റോട്ടറിനെ തണുപ്പിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. അടുത്ത ഭാഗമാണ് ബ്രേക്ക് കാലിപ്പർ അസംബ്ലി. ഈ ബ്രേക്ക് കാലിപ്പർ അസംബ്ലിയാണ് എന്തിന് സഹായിക്കുന്നത്, ബ്രേക്ക് നിർത്തുന്നതിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ അതിനുള്ളിലെ ബ്രേക്ക് പാഡുകളാണ് ഇതിലുള്ള ഫ്രിക്ഷൻ സർഫസ് എന്ന് പറയുന്നത്, അതായത് കർഷണമുള്ള ഭാഗം എന്ന് പറയുന്നതിൽ ബ്രേക്ക് പാഡുകളാണ്. പാർട്സുകളെല്ലാം ഒന്ന് മനസ്സിലാക്കാം. പാർട്സുകൾ ഇതൊക്കെയാണ്: ഡസ്റ്റ് ബൂട്ട് അല്ലെങ്കിൽ റബ്ബർ ബെല്ലോസ്, സ്ലൈഡർ പിൻസ്, ഇന്നർ ബ്രേക്ക് പാഡ്, കാലിപ്പർ ബ്രാക്കറ്റ്, ഔട്ടർ ബ്രേക്ക് പാഡ്, കൂടാതെ കാലിപ്പർ ഫ്രെയിം. ഈ കാലിപ്പർ ഫ്രെയിമിനുള്ളിലായിട്ട് ഒരു പിസ്റ്റൺ അതുപോലെ ഒരു ചേംബർ അസംബ്ലിയും കൂടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിനുള്ളിൽ വരുന്ന പാർട്സുകൾ. അപ്പോൾ ഇതിലെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് ഇതിലെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ഈ ഇന്നർ ബ്രേക്ക് പാഡ് അതുപോലെ ഔട്ടർ ബ്രേക്ക് പാഡാണ്. ഇതാണ് എന്ത് ചെയ്യുന്നത്, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഡിസ്കിനെ പിടിച്ചു നിർത്തുന്നതിന് സഹായിക്കുന്നത്. ഫ്രിക്ഷൻ്റെ ഫലമായിട്ട്, കർഷണത്തിൻ്റെ ഫലമായിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്തെ സ്റ്റോപ്പ് ചെയ്യുന്നതിന്, ഫ്രിക്ഷൻ്റെ സഹായത്താൽ സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് ബ്രേക്ക് പാഡുകളുടെ സഹായത്താലാണ്. ഇനി അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കാം. കൂടാതെ കാലിപ്പർ ഫ്രെയിമിനുള്ളിൽ വരുന്ന പാർട്സുകൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കാം. കാലിപ്പർ ഫ്രെയിമിനുള്ളിൽ വരുന്ന ഭാഗങ്ങൾ ബാഞ്ചോ ബോൾട്ട്, കൂടാതെ കോപ്പർ വാഷർ, ബാഞ്ചോ കണക്ടർ, ഇത്രയുമാണ് അതിൽ വരുന്നത്. ഈ ബാഞ്ചോ ബോൾട്ട് എന്ന് പറഞ്ഞാൽ ആ ബോൾട്ടിനുള്ളിൽ കൂടെ ഫ്ലൂയിഡിന് സഞ്ചരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ബാഞ്ചോ ബോൾട്ടിൻ്റെ പ്രത്യേകത. കൂടാതെ ബാഞ്ചോ കണക്ടർ ഇവിടെയുണ്ട്, ഇത് ഹൈ പ്രഷർ ഫ്ലൂയിഡ് ലൈൻ, അതായത് സ്റ്റീൽ പൈപ്പുകളിലൂടെ വരുന്ന ഹൈ പ്രഷറിൽ മാസ്റ്റർ സിലിണ്ടറിൽ വരുന്ന ഫ്ലൂയിഡ് നേരെ പിസ്റ്റണിലേക്ക് കടത്തിവിടാനായിട്ട് ആണ് ഈ ബാഞ്ചോ കണക്ടറും അതുപോലെ ബാഞ്ചോ ബോൾട്ട് അടങ്ങുന്ന സംവിധാനം സഹായിക്കുന്നത്. ഇതിനുള്ളിൽ പിസ്റ്റണും അതുപോലെ ഒരു ചേംബറും അതിൻ്റെ ഉള്ളിലുണ്ട് ഈ ഫ്രെയിമിനുള്ളിലായിട്ട്.
ഇപ്പോൾ പ്രഷർ ഹൈ പ്രഷർ ഫ്ലൂയിഡ് വരുന്ന സമയത്ത് പിസ്റ്റൺ ഇങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്, ഫ്രെയിം അവിടെ തന്നെ നിലനിൽക്കുകയും പിസ്റ്റൺ പുറത്തേക്ക് വരികയും ചെയ്യും. പിസ്റ്റൺ പുറത്തേക്ക് വരുന്നതിൻ്റെ ഫലമായിട്ട് ബ്രേക്ക് പാഡുകൾ ഡിസ്കിനടുത്തേക്ക് വരികയും അവിടെ എന്ത് ചെയ്യും, ഡിസ്കിനെ പിടിച്ചു നിർത്തുന്നതിന് സഹായിക്കുകയും ചെയ്യും. ഇനി അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കാം. ഹൈ പ്രഷർ ഫ്ലൂയിഡ് സ്റ്റീൽ പൈപ്പുകളിലൂടെ എവിടേക്ക് വരും, ഇവിടെയുള്ള ചേംബറിലേക്ക്, പിസ്റ്റൻ്റെ ഉള്ളിലേക്കുള്ള ചേംബറിലേക്ക് വരും. ഇത്തരത്തിൽ ബ്രേക്ക് ചേംബറിനുള്ളിൽ അനുഭവപ്പെടുന്ന പ്രഷറിൻ്റെ ഫലമായിട്ട് ഈ വശത്തുള്ള ബ്രേക്ക് പാഡുകൾ, ചേംബറിനടുത്തുള്ള ബ്രേക്ക് വശത്ത് വരുന്ന ബ്രേക്ക് പാഡുകൾ എന്ത് ചെയ്യപ്പെടും, ബ്രേക്ക് ഡിസ്കിനെ എന്ത് ചെയ്യും, ചലിക്കുന്നതിൽ നിന്ന് അതിനെ എന്ത് ചെയ്യും, ഫ്രിക്ഷൻ്റെ സഹായത്താൽ ബ്രേക്ക് ഡിസ്കുകളെ ചലനം കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ മാത്രമേ ഇവിടെ ഫ്രിക്ഷൻ ഇപ്പോൾ അനുഭവപ്പെടുന്നുള്ളൂ. രണ്ട് വശത്തുനിന്നും ഫ്രിക്ഷൻ അനുഭവപ്പെട്ടാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ഡിസ്കിനെ നമുക്ക് പൂർണ്ണമായിട്ട് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ബ്രേക്ക് ഡിസ്കിൻ്റെ ഒരു ഭാഗത്തേക്ക് എങ്ങനെയാണ് പ്രഷർ അനുഭവപ്പെടുന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ എന്ത് സംഭവിച്ചു, ഈ റോട്ടർ കുറച്ചെന്ത് സ്ലോ ആയി. അപ്പോൾ സ്ലോ ആയ സമയത്ത് ഇവിടെ പ്രഷർ അനുഭവപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് ഒരു വശത്ത് പ്രഷർ അനുഭവപ്പെടുന്നു. ഇവിടെ ഈ ഫ്രെയിം എന്ന് പറയുന്ന ഭാഗം, കാലിപ്പർ ഫ്രെയിം എന്ന് പറയുന്ന ഭാഗം, പിസ്റ്റൺ ഇവിടെ കാലിപ്പർ പിന്നുകളുടെ മുകളിലാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ കാലിപ്പർ പിന്ന് അല്ലെങ്കിൽ സ്ലൈഡർ പിന്നുകളുടെ മുകളിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സ്ലൈഡർ പിന്നുകളിലാണ് ഈ കാലിപ്പർ ഫ്രെയിം ഘടിപ്പിച്ചിട്ടുള്ളത്. ഈ കാലിപ്പർ ഫ്രെയിം അടങ്ങുന്ന യൂണിറ്റ് എന്ത് സംഭവിക്കും, ഈ കാലിപ്പർ പിന്ന് അഥവാ സ്ലൈഡർ പിന്നുകളിലൂടെ ഒരു വശത്തേക്ക് സ്ലൈഡ് ചെയ്ത് നീങ്ങും. ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നീങ്ങുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് പ്രഷർ അനുഭവപ്പെടുന്ന ഫലമായിട്ട് ഇവിടെ ബ്രേക്ക് പാഡുകൾ റോട്ടറിൽ ടച്ച് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ പൊസിഷനിൽ. ഒരു വശത്തെ ബ്രേക്ക് പാഡ്, അതായത് പിസ്റ്റൺ അടുത്തിരിക്കുന്ന ബ്രേക്ക് പാഡ് മാത്രമാണ്, പിസ്റ്റൺ ചേംബർ അടങ്ങുന്ന യൂണിറ്റിനടുത്ത് വരുന്ന ബ്രേക്ക് പാഡ് മാത്രമാണ് ബ്രേക്ക് ഡിസ്കിൽ ടച്ച് ചെയ്യുന്നത്. ബ്രേക്ക് ഡിസ്കിൽ ടച്ച് ചെയ്യുന്ന ഭാഗം അങ്ങനെ ടച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. ഈ ഫോഴ്സ് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് പിന്നുകളിലൂടെ ഒരു വശത്തേക്ക് സ്ലൈഡ് ചെയ്ത് നീങ്ങും. അങ്ങനെ സ്ലൈഡ് ചെയ്ത് നീങ്ങുകയും ഈ വശത്തുള്ള ബ്രേക്ക് പാഡുകൾ എന്ത് സംഭവിക്കും, റോട്ടറിനെ പിടിച്ചു നിർത്തുന്നതിന് അല്ലെങ്കിൽ റോട്ടറിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ അനുഭവപ്പെടുന്ന, ഡിസ്ക് റോട്ടറിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ അനുഭവപ്പെടുത്തുന്നതിനും ഇതുവഴി സാധിക്കുന്നു. അങ്ങനെയാണ് പൂർണ്ണതോതിൽ ബ്രേക്ക് നിർത്താൻ, ബ്രേക്ക് ഫങ്ഷൻ ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ കാലിപ്പർ സ്ലൈഡർ അവിടെ സ്ലൈഡ് ചെയ്യുകയും ഔട്ടർ ബ്രേക്ക് പാഡ് എന്ത് സംഭവിക്കും, ഈ ഫ്രെയിമിനെ, ഈ റോട്ടറിനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നു. അങ്ങനെയാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക.